നമസ്കാരം. മീഡിയ ടൈമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ ക്വാർട്ടർ ഫൈനൽ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നലെ 8:30 12:30 രണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരം കൂടി കഴിഞ്ഞു. തൊട്ട് തലേന്ന് വെള്ളിയാഴ്ച ഉണ്ടായ രണ്ട് ക്വാർട്ടർ ഫൈനലിൽ അർജൻറ്റീന ഹോളണ്ടിനെയും ക്രൊയേഷ്യ ബ്രസീലിനെയും തോൽപ്പിച്ച് അവർ തമ്മിലാണ് ഒരു സെമി മത്സരം. അപ്പോൾ ഇന്നലെ ശനിയാഴ്ച രാത്രി ഉണ്ടായ രണ്ട് മത്സരങ്ങളിലെ വിജയികളാണ് അടുത്ത സെമിയിൽ ബുധനാഴ്ച ഏറ്റുമുണ്ട്. ഇത് ചൊവ്വാഴ്ചയാണ് ഈ ഫസ്റ്റ് സെമി വരെ. എന്തായാലും ഈ ക്വാർട്ടർ ഫൈനലിൽ രാത്രി 8:30 കളികളെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഓടിച്ചു പോകാം. പോർച്ചുഗലും മൊറോക്കോയും തമ്മിലായിരുന്നു കളി. പോർച്ചുഗൽ സ്വാഭാവികമായിട്ട് ആ ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായിട്ട് വന്ന ടീമാണ്, എച്ച് ഗ്രൂപ്പിലെ ലാസ്റ്റ് ഗ്രൂപ്പാണ്. സോ അവർ തന്നെയായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തു. മൊറോക്കോയാവട്ടെ ബെൽജിയത്തിൻ്റെ ഗ്രൂപ്പിൽ, ബെൽജിയം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവേണ്ട ആ ഗ്രൂപ്പിൽ നിന്ന് ബെൽജിയത്തിനെ ഔട്ടാക്കി അവിടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് വന്നവരാണ് മൊറോക്കോ. ആ മൊറോക്കോയുടെ ഗ്രൂപ്പിൽ തന്നെ രണ്ടാം സ്ഥാനം വന്നിട്ടുള്ള ക്രൊയേഷ്യ ആൾറെഡി സെമി ഫൈനലിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കളി തുടങ്ങി. സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ തവണ സ്വിറ്റ്സർലാൻഡിനെ തൂത്തുവാരിയ പോർച്ചുഗലിനെയാണ് പ്രതീക്ഷിച്ച്, അതായത് റാമോസും റൊണാൾഡോയും ബ്രൂണോ ഫെർണാണ്ടസും എല്ലാവരും തകർത്ത് കളിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കളി ടോട്ടൽ കളിയൊക്കെ 74% പൊസേഷൻ പോർച്ചുഗലിനുണ്ടായിരുന്നു, വെറും 26% പൊസേഷനെ മൊറോക്കോയ്ക്കുണ്ടായിരുന്നു. മൊറോക്കോ ഒരു ഡിഫെൻസീവ് കളി, അല്ലെങ്കിൽ റാമോസിനെ കളിക്കാൻ, അല്ലെങ്കിൽ റാമോസിനെ പഴയ പോലെ എതിരായിട്ട് കളിച്ച പോലെ ഒന്നും കളിക്കാനൊന്നും അവർ അനുവദിച്ചില്ല. അവർ ഫസ്റ്റ് 11 നല്ല റാമോസ് ഉണ്ടായിരുന്നെങ്കിലും റൊണാൾഡോ സൈഡ് ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. ആ സൈഡ് ബെഞ്ചിൽ അതെന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയില്ല. എന്തോട്ടെ, ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാർഡോ സിൽവ, റൂബൻ ഡയസ്, പെപ്പെ, വിറ്റീനിയ സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ഫസ്റ്റ് ഹാഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റൊണാൾഡോ വെച്ച് ബാക്കി എല്ലാവരും കളിച്ചിരുന്നു. മറ്റേ മൊറോക്കോയ്ക്ക് വേണ്ടിയിട്ട് ഹക്കീമി എന്ന് പറഞ്ഞ പാരിസ് സെൻ ജർമ്മൻ്റെ കളിക്കാരൻ, സി എച്ച് എന്ന് പറഞ്ഞ ചെൽസിയുടെ കളിക്കാരൻ, എൻ എസ് എറി എന്ന് പറഞ്ഞ യൂസഫ് എൻ എസ് എറി എന്ന് പറയുന്ന സെവിയയുടെ കളിക്കാരൻ, പിന്നെ അതിലെല്ലാം ഉപരിയായിട്ട് ബോനോ എന്ന് പറയുന്ന അവരെ ഗോൾ കീപ്പർ. അത് അദ്ദേഹം വെറും സാധാരണക്കാരല്ല ഗോൾ കീപ്പർ, 195 സെൻറ്റിമീറ്റർ പൊക്കാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 6 അടിക്ക് മേലെ ആയിക്കഴിഞ്ഞു, 6 അടിക്ക് മേലെ 7 അടിക്ക് അടുത്തായി. എനിക്ക് തോന്നുന്നു ഇത്തവണ ഏറ്റവും പൊക്കമുള്ള ബെൽജിയത്തിൻ്റെ ഗോൾ കീപ്പർ കൊട്ടായസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അത്ര തന്നെ പൊക്കമുള്ള ഒരാളാണ്. 195 സെൻറ്റിമീറ്ററാണ്. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് കാനഡയിലാണ്, പക്ഷേ മൊറോക്കോയ്ക്ക് വേണ്ടി കളിക്കുന്നു. സെവിയ എൻ എസ് എറി കളിക്കുന്ന അതേ സെവിയ സ്പാനിഷ് ടീമിലാണ് അദ്ദേഹം കളിക്കുന്നത്. കഴിഞ്ഞ കളികളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഗോൾ രക്ഷപ്പെടുത്താനുള്ള മികവുകൊണ്ട്, ഇതേപോലെ 2014 കെയ്ലർ നവാസ് എന്ന് പറയുന്ന കോസ്റ്റാറിക്കയുടെ കളിക്കാരൻ്റെ മികവ് കണ്ട് അയാളെ നിമിഷ നേരം കൊണ്ട് റയൽ മാഡ്രിഡ് പൊക്കി. അതുപോലെ എന്തായാലും ഈ ഗോൾ കീപ്പറെ അടുത്ത വർഷത്തെ പമ്പൻ ക്ലബ്ബുകൾ ഇപ്പോഴേ ചാക്കിടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ ഗോൾ കീപ്പറാണ് മൊറോക്കോയുടെ പ്രധാന തുരുപ്പ് ചുട്ട്. അത് സത്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു പന്ത് വഴുതിപ്പോവുകയോ അല്ലെങ്കിൽ ഗോളാവുമായിരുന്ന എത്രയോ ബുള്ളറ്റ് ഷോട്ടുകൾ ഇന്നലെ രക്ഷപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് പോർച്ചുഗൽ ആക്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. 42-ാമത്തെ മിനിറ്റായ സമയത്ത് ഒരു കിക്കിൽ നിന്ന് എത്ര പൊക്കത്തിലാണ് അദ്ദേഹം ചാടിയെന്ന് യാതൊരു സംശയം, ഒരു അത്ഭുതം. എൻ എസ് എറി പണ്ട് റൊണാൾഡോ യുവന്റസിന് വേണ്ടിയിട്ട് ഒരു ഗോൾ അടിച്ചിട്ട് പലപ്പോഴും കാണിക്കാറുണ്ട്. ഒരു ചീറ്റ, ഒരു പുള്ളിപ്പുലി ചാടുന്ന അത്രയും ഹൈറ്റിൽ ഒരാൾ പൊക്കം ഹൈറ്റിലേക്ക് ചാടി ഹെഡ് ചെയ്തൊരു ഗോൾ അടിക്കട്ടായി. അതേപോലെ ഗോൾ കീപ്പറുടെ കയ്യിനും മേലെ അദ്ദേഹത്തിൻ്റെ തല പോയി. ആ ഗോളോടുകൂടി മൊറോക്കോ കളിക്ക് വിപരീതമായിട്ട് ഒരു ഗോളിന് ലീഡ് ചെയ്തു. ആ ഗോൾ അടിച്ച ഉടനെ തന്നെ ക്യാമറ നേരെ റൊണാൾഡോയിലേക്കാണ് ചെന്നത്. റൊണാൾഡോ അങ്ങനെ മുഖത്തങ്ങനെ, അതായത് അദ്ദേഹം പണ്ട് അടിച്ച ആ ഗോളിനെ അനുസ്മരിക്കുന്ന ഒരു ഗോളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റൊണാൾഡോൻ്റെ മുഖം കാണാൻ നല്ല രസമായിരുന്നു. എന്തായാലും ആ വൺ ഗോൾ അഡ്വാൻറ്റേജിൽ ഹാഫ് ടൈം കഴിഞ്ഞു. എല്ലാവരും വിചാരിച്ചു സെക്കൻഡ് ഹാഫ് വന്നു പോർച്ചുഗൽ ഇനി 2-3 ഗോൾ അടിക്കും, പോർച്ചുഗൽ ജയിക്കും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് മൊറോക്കോയുടെ ദിവസമാണെങ്കിൽ, പോർച്ചുഗലിൻ്റെ ദിവസം അല്ലെങ്കിൽ ഇന്ന് മൊറോക്കോ ജയിക്കും. കാര്യങ്ങൾ അതിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു ഗോള് തിരിച്ചടിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോവാം.
സെക്കൻഡ് ഹാഫ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും റൊണാൾഡോനെ ഇറക്കി, വില്യം കർവാലോ ഇറങ്ങി, ചെൽസിയുടെ കളിക്കാരനാണ്, വിറ്റീനിയ എന്ന് പറയുന്ന കളിക്കാരൻ, അദ്ദേഹം പാരീസ് സെൻ്റ് ജെർമൻ്റെ കളിക്കാരനെ ഇവരൊക്കെ ഇറക്കി. മൊറോക്കോ ക്യാപ്റ്റൻ അതിനിടയ്ക്ക് ഇഞ്ചുറി പറ്റിയിട്ട് അദ്ദേഹം പുറത്ത് പോകേണ്ടി വന്നു. ആറാം നമ്പർ റൊവേൻ സെയ്സ് എന്ന് പറയുന്നത്, അദ്ദേഹം ടർക്കിഷ് ക്ലബ് ബെസിക്ടാസിൻ്റെ കളിക്കാരനാണ്. അദ്ദേഹം ഫ്രാൻസിൽ ജനിച്ച കളിക്കാരനാണ്. അദ്ദേഹം പരിക്കേറ്റ് പുറത്ത് പോയി, ഇനി അടുത്ത കളിക്ക് കളിക്കുമെന്ന് വരെ അറിയില്ല. എന്തായാലും നസീറിയും സി എച്ചും സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെയും പിൻവലിച്ചു. കുറച്ച് ഡിഫൻസീവ്, പക്കാ ഡിഫൻസീവ് ഗെയിം തന്നെയാണ് മൊറോക്കോ കളിച്ചത്. കിട്ടാവുന്ന അവസരങ്ങൾ അവർ ഗോളാക്കാൻ ശ്രമിച്ചു, അതുപോലെ പലതവണ ഉണ്ടാവുകയും ചെയ്തു. പോർച്ചുഗൽ ഗോൾ കീപ്പറുടെ അപാരമായ രക്ഷപ്പെടുത്തലുകൊണ്ട് രക്ഷപ്പെട്ട ഗോളുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ബോണോ എന്ന് പറയുന്ന കളിക്കാരൻ രക്ഷപ്പെടുത്തിയതിനെ കയ്യും കണക്കില്ല. ഒരുപക്ഷെ എത്രയോ ഗോളുകൾക്ക് ആവുമായിരുന്ന ഗോളുകളെല്ലാം അദ്ദേഹം രക്ഷപ്പെടുത്തി. ഒക്ടേവിയർ റാമോസിനെ പിൻവലിച്ചു. അതായത് അവസാന സ്റ്റേജിൽ ഒരു ഡിഫൻഡറെ വരെ, ഹെർട്ടോ എന്ന് പറഞ്ഞ കളിക്കാരനെ ഇറക്കി ഡിഫൻഡറെ വരെ പിൻവലിച്ച് പുറത്തുകൾ കളിച്ചു നോക്കി. ഒരു രക്ഷയുണ്ടായില്ല. അതിൻ്റെ ഇടയ്ക്ക് ആ രണ്ട് പുതുതായിട്ട് ഇറങ്ങിയ ചെദീര എന്ന് പറഞ്ഞൊരു കളിക്കാരുണ്ട്, വാലിഡ് ചെദീര മൊറോക്കോൻ്റെ, അയാൾക്ക് ഒരു മഞ്ഞ കിട്ടി, വീണ്ടും ഒരു മഞ്ഞയും കൂടെ കിട്ടി, റെഡ് കാർഡ് കിട്ടി. അവസാനത്തെ ഒരു 5 മിനിറ്റോളം എക്സ്ട്രാ ടൈമൊക്കെ, 8 മിനിറ്റോളം എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നു. ഇത്രയും നേരം 8-10 മിനിറ്റും കണ്ടായിരുന്നു ഇത്രയും നേരം 10 പേരെ വെച്ച മൊറോക്കോ കളിച്ചത്. പക്ഷേ പോർച്ചുഗലിന് ഒന്നും അവരവർക്ക് ചെയ്യാവുന്ന കളി ഇതൊക്കെ ചെയ്തു. പക്ഷേ ഇന്നലെ ദിവസം മൊറോക്കോയുടെ ആയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ആഫ്രിക്കൻ രാജ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു എന്നുള്ള അത്ഭുത വാർത്ത. അത് വെറും സാധാരണക്കാരൊന്നുമില്ല. ബെൽജിയത്തിനെ ആദ്യം തോൽപ്പിച്ചു, സ്പെയിനിനെ പിന്നെ തോൽപ്പിച്ചു, പോർച്ചുഗലിനെ തോൽപ്പിച്ചു. ഈ മൂന്ന് രാജ്യങ്ങളും ഇത്തവണ ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽപ്പെട്ട, യൂറോപ്യൻ കൺട്രീസിൽ പെട്ടാണ്. പക്ഷേ യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ കൂടി കളിക്കുന്ന മൊറോക്കോയുടെ കളിക്കാർ, അവർ ഒട്ടുമിക്ക ആളുകളും യൂറോപ്യൻ ക്ലബ്ബുകളിൽ കളിക്കുന്നതാണ്. അവരത് ശരിക്കും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ചരിത്രത്തിലാദ്യമായിട്ട് ഇതാ മൊറോക്കോ എന്ന് പറയുന്നൊരു രാജ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു. സ്വാഭാവികമായിട്ട് ഇന്നലെ പറയേണ്ടായി, മൊറോക്കോവിനെ പ്രതീക്ഷിച്ച് ഇംഗ്ലണ്ടായാലും ഫ്രാൻസ് ആയാലും അടുത്ത കളിക്കാർ മൊറോക്കോയായിട്ടാണ് കളിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോർച്ചുഗൽ വരുന്നതിനേക്കാളൊക്കെ അവർ മൊറോക്കോ വരുന്നതാണ് അവർക്കും താല്പര്യം. കാരണം മൊറോക്കോ ഒരു ദിവസം കളിച്ചു എന്ന് മാത്രമല്ല, ഒരു സ്ഥിരതയുള്ളൊരു ടീമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പോർച്ചുഗലിനെക്കാട്ടിലും അവർക്ക് റിസ്ക് കുറവ് മൊറോക്കോ തന്നെയായിരിക്കും. എന്തായാലും അടുത്ത കളി ആ മൊറോക്കോയുടെ വിജയം കണ്ടതിന് ശേഷമുള്ള ഒരു കളിയായതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ കളി എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ കളി ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള കളിയായിരുന്നു. ഇന്നലെ നമ്മളൊരു പ്രഡിക്ഷൻ വെച്ചു, ഒരു സാധ്യതയൊന്നുമല്ല പറഞ്ഞ്, ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ 1-2 ഗോളിന് തോൽപ്പിക്കുമെന്നായിരുന്നു പ്രഡിക്ഷൻ വെച്ചത്. പ്രഡിക്ഷൻ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ബെൻസിമ കളിച്ചില്ല. സ്ഥിരം ആ ആളുകൾ, ബെഞ്ചമിൻ പവാർഡില്ല, അതിന് പകരം ജൂൾസ് കുണ്ടെയാണെന്ന് മാത്രം. അതുപോലെ ലിവർപൂളിൻ്റെ കനോട്ട ഇറങ്ങിയില്ല. ബാക്കി ജിറൂഡ്, ഗ്രീസ്മാൻ, എംബാപ്പെ, ഡെംബലെ, അതുപോലെ ചുമേനി, റാബിയോട്ട്, ഉമ്മക്കാനോ, വെരാൻ, അങ്ങനെയുള്ള സ്ഥിരം ആ ഒരു ടീം തന്നെ. ഹ്യൂഗോ ലോറീസ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ ഗോൾ കീപ്പറും ആ രീതിയിലാണ് മുന്നോട്ട് പോയത്. രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹാരി കെയ്നും ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനും ലോറീസ് ഫ്രാൻസിൻ്റെ ക്യാപ്റ്റനും, ഇവർ രണ്ടുപേരും ഇംഗ്ലണ്ടിലെ ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ കളിക്കാരാണ്. അവർ രണ്ടുപേരും കൂടിയാണ് അവർ ടോസ് ചെയ്യാൻ വന്നത്. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഒരേ ടീമിൽ കളിക്കുന്ന രണ്ടുപേർ രണ്ട് ക്യാപ്റ്റന്മാരായിട്ട്, അതും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് രാജ്യങ്ങളുടെ ക്യാപ്റ്റന്മാരായിട്ട്. അങ്ങനെ കളി തുടങ്ങി. ഈ ഉണ്ടായതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 17-ാമത്തെ മിനിറ്റായി കഴിഞ്ഞ സമയത്ത് ഗ്രീസ്മാൻ്റെ ഒരു പാസ്സായിരുന്നു. ഗ്രീസ്മാൻ്റെ പാസ് ചുമേനി എന്ന് പറയുന്ന, അദ്ദേഹം ഇപ്പോൾ കളിക്കുന്ന റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞ ടീമിലാണ്. റയൽ മാഡ്രിഡിലെ ഫസ്റ്റ് ഇലവനിൽ കളിക്കുന്ന മിഡ്ഫീൽഡറും കൂടിയാണ്. അവിടെ കളിക്കുന്ന മിഡ്ഫീൽഡിൽ പിന്നെ കളിക്കുന്നത് റയൽ മാഡ്രിഡിൽ ടോണി ക്രൂസും ലൂക്ക മോഡ്രിച്ചും കാസമീറോ ഒക്കെയാണ്, അവരുടെ കൂടെയാണ് കളിക്കുന്നത്. അദ്ദേഹം 17-ാമത്തെ മിനിറ്റിൽ ഒരു ഗ്രീസ്മാൻ്റെ പന്ത് ഒരു ലോങ് റേഞ്ചിൽ ഒരു ബുള്ളറ്റ് ഷോട്ട് മാരി അകത്ത് കയറി ഫ്രാൻസ് ഒരു ഗോളിന് ലീഡ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആ രീതിയിൽ തന്നെ അങ്ങനെ കഴിഞ്ഞു.
അങ്ങനെ സെക്കൻഡ് ഹാഫ് വന്ന സമയത്താണ് ചുമേനി സാക്കെ ബക്കായി സാക്കെ ഫൗൾ ചെയ്തു എന്നും പറഞ്ഞ് ഒരു പെനാൾട്ടി വിധിച്ചു. ആദ്യം അനുവദിച്ചില്ല, പിന്നെ വാർ നോക്കിയിട്ടാണ് റഫറി, ഇന്നലെ ബ്രസീലുകാരനായിട്ട് റഫറി ആയിരുന്നു, അദ്ദേഹം നോക്കി പെനാൾട്ടി വിധിച്ചു. സ്വാഭാവികമായിട്ടും പെനാൾട്ടി കിക്കുകൾ തടുക്കുന്ന കാര്യത്തിൽ ലോറിസ് വളരെ പിന്നിലുള്ളൊരു ഗോൾ കീപ്പറാണ്. സാധാരണ നിലയ്ക്കുള്ള ഏത് ബാളും തടുക്കും, പക്ഷേ പെനാൾട്ടി കിക്കുകൾ അദ്ദേഹം തടുക്കാറില്ല. എന്തായാലും ഹാരിക്കെയിൻ എപ്പോഴും പോസ്റ്റ് അടിക്കുന്നത് ഒരേ സ്റ്റൈലിലാണെന്നുള്ളതിന് യാതൊരു സംശയം. എത്രയോ കാലങ്ങളായി ഹാരിക്കെയിൻ്റെ ഈ പെനാൾട്ടി കിക്കുകൾ, അദ്ദേഹം ഇംഗ്ലണ്ടിന് വേണ്ടിയും ടോട്ടനത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം ആ ഗോള് അടിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്റ്റൈലിൽ അടിക്കുള്ളൂ, അത് ബുള്ളറ്റ് ഷോട്ടാണ്. എന്തായാലും ഇത് ഗോളാവുന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പായിരുന്നു, ലോറിസിനും ഉറപ്പായിരുന്നു. എന്തായാലും പറഞ്ഞ മാതിരി ഗോളായി, സ്കോർ 1-1 ആയി. അപ്പോൾ 17-ാമത്തെ മിനിറ്റിൽ സ്കോർ അഡ്വാൻറ്റേജ് കിട്ടിയ ഫ്രാൻസിന് 54-ാമത്തെ മിനിറ്റിൽ ഡ്രോ പിടിച്ചു. കളി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിൽ ഒരുപാട് തവണ ലോറിസ് സാക്കയുടെയും കെയിനിൻ്റെ എല്ലാം തൊട്ടടുത്തു നിന്നുള്ള ഷോട്ടുകളൊക്കെ അദ്ദേഹം കുത്തി അകറ്റി, ഭാഗ്യം കൊണ്ട് പലതവണയും ഫ്രാൻസ് രക്ഷപ്പെട്ടു. തൊട്ടുരുമി പോസ്റ്റൊക്കെ തൊട്ടുരുമി പോയിട്ടുള്ള കിക്കുകളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരുടെ ഫ്രഞ്ച് ആക്രമണം. എംബാപ്പയുടെ പന്ത്, എംബാപ്പ അങ്ങനെ ഇന്നലെ പൂട്ടിയ മാതിരിയൊന്നും തോന്നിയില്ല, പക്ഷേ എംബാപ്പയ്ക്ക് പതിവ് സ്റ്റൈലിൽ ഇന്നലെ കളിക്കാൻ പറ്റിയില്ല എന്നുള്ളത് സത്യം. എംബാപ്പയെ പലതവണ ആക്രമിച്ചു നോക്കി, പക്ഷേ അദ്ദേഹത്തിന് ആ പെനാൾട്ടി ബോക്സിലേക്ക് കടക്കുന്ന ആ പഴുത് ശരിക്കും ഇംഗ്ലണ്ടുകാർ സ്റ്റോൺസും മാഗ്വയറും എല്ലാവരും കൂടി അടച്ച് കളഞ്ഞു എന്നുള്ളൊരു സത്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ത്രൂ പാസ് റാബിയോട്ട്, ശരിക്ക് റാബിയോട്ടിൻ്റെ നല്ല ബുള്ളറ്റ് ഷോട്ടായിരുന്നു. അപ്പോൾ ഈ ഇംഗ്ലണ്ടിൽ ഇത്രയും വലിയ വൻകിട ടീമുകളുണ്ടെങ്കിലും ഇംഗ്ലീഷുകാരനായിട്ടുള്ളൊരു ഗോൾ കീപ്പർ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ആരുമില്ല. ഇപ്പോൾ പിക്ഫോർഡ് എന്ന് പറയുന്ന ആൾ അവിടെ ഇംഗ്ലണ്ട് ടീമിലുള്ള എവർട്ടനിലൊരു അത്ര വലിയൊരു ടീമൊന്നുമല്ല, അതിലെ ഗോൾ കീപ്പറാണ് അദ്ദേഹം. ഭാഗ്യം കൊണ്ട് അത് തട്ടിയ കെറ്റിയാണുണ്ടായത് റാബിയോട്ട്. പിന്നെ അധികം താമസിക്കാതെ തന്നെ ഇതേപോലെ ജിറൂഡിന് ഒരവസരം കിട്ടി. ജിറൂഡ് ആ അവസരം കിട്ടിയത് അദ്ദേഹം അടിച്ചു, അത് പന്ത് തട്ടിയ കെറ്റി. പക്ഷേ അതിന് അടുത്ത മിനിറ്റിൽ ഇതേപോലെ ഗ്രീസ്മാൻ വിങ്കിലൂടെ വന്ന് ഒരു ബാളിന് ജിറൂഡ് തലവെച്ചു, ഗോള് 2. അപ്പോൾ 2-1 സ്കോറായി, ഫ്രാൻസ് അഡ്വാൻറ്റേജായി. കാരണം അതിന് ഏകദേശം 72-ാമത്തെ മിനിറ്റിൽ 78-ാമത്തെ മിനിറ്റായി അപ്പോഴേക്കും. ആ 78-ാമത്തെ മിനിറ്റിൽ വീണ്ടും ലീഡ് ചെയ്തിരിക്കുന്നു. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞില്ല, ആ സമയത്താണ് വീണ്ടും തിയോ ഹെർണാണ്ടസ് മാൻസൺ മൗണ്ടിനെ പെനാൾട്ടി ബോക്സിലേക്ക് വീഴ്ത്തിയെന്നും പറഞ്ഞ് ഇതേപോലെ വാറിൽ ഒരു പെനാൾട്ടിയും കൂടി വിധിച്ചു. നമ്മളെല്ലാവരും അങ്ങനെ ആലോചിച്ചു, ഐ ഇത്. പക്ഷേ ഇന്നത്തെ ദിവസം ഇംഗ്ലണ്ടിൻ്റെ അല്ല. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കാലങ്ങളായിട്ട് സെമി ഫൈനലിലോ ക്വാർട്ടർ ഫൈനലിലോ എല്ലാം വീണ് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇംഗ്ലണ്ടിൻ്റെ അല്ല എന്നുള്ള തോന്നൽ ഒരു പക്ഷേ ഇംഗ്ലീഷുകാർക്ക് തന്നെ തോന്നിയിട്ടില്ല. ഹാരിക്കെയിൻ ലോറിസിനെ, തൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായ ലോറിസിനെ മുന്നിൽ കണ്ട് ഒരു പക്ഷേ ആ ആംഗിളിലേക്ക് തീർച്ചയായിട്ടും ലോറിസ് ചാടുമെന്നുള്ള കരുതി ആ അടിക്ക് ഫോഴ്സ് കൂട്ടിയതാണ്. പക്ഷേ പന്ത് മൂളി ബാറിന് മുകളിൽ കൂടെ ആകാശമധ്യത്തിലേക്ക് തെറിച്ചുപോയി. അപ്പോൾ മനസ്സിലായി ഇന്നത്തെ ദിവസം ഇംഗ്ലണ്ടിൻ്റെ അല്ല, ജയിക്കാൻ പോകുന്നത് ഫ്രാൻസാണ്. എന്നിട്ടും ആക്രമിച്ച് കളിക്കുക തന്നെയായിരുന്നു രണ്ട് ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഫ്രാൻസിന് ഒരു ഗോളും കൂടി ഒരു അഡ്വാൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കും. ഈ 2-1 സ്കോറായി കഴിഞ്ഞ തലേ ദിവസങ്ങളിലൊക്കെ ഒരു ഗോളടിച്ച ബ്രസീലിനെ ഡ്രോ പിടിച്ചു, അർജൻറ്റീന 2 ലീഡ് ചെയ്തു അവരെ ഡ്രോ പിടിച്ചു, ഒരുപക്ഷേ ഫ്രാൻസിന് ഡ്രോ പിടിച്ചാലോ എന്ന് പലരും ആലോചിച്ചു. പക്ഷേ ലാസ്റ്റ് ഇലവൻത്ത് മിനിറ്റ് ലാസ്റ്റ് മിനിറ്റിൽ എക്സ്ട്രാ ടൈമിൻ്റെ വരെ മിനിറ്റിൽ മാഗ്വയറിനെ വീഴ്ത്തിയെന്നും പറഞ്ഞ് ആ പെനാൾട്ടി ബോക്സിന് തൊട്ടിപ്പുറത്തുള്ളൊരു ഫ്രീ കിക്ക് കിട്ടി. അപ്പോൾ മാഗ്വയറിനാണ് വീഴ്ത്തിയത്, കിക്ക് എടുക്കാൻ പോകുന്ന റാഷ്ഫോർഡാണ്. എന്തായാലും ഈ കളി പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല, ആ പന്ത് റാഷ്ഫോർഡ് പോസ്റ്റിന് മുകളിൽ കൂടെ കൃത്യമായിട്ട് അത് തന്നെ ചെയ്തു. കാരണം ഞാൻ ഈ കളിയുടെ ആദ്യമേ പറഞ്ഞു, ഈ റാഷ്ഫോർഡും മാഗ്വയറും ഇംഗ്ലണ്ട് ടീമിന് കളിക്കുന്ന കാലത്തോളം ആ ഇംഗ്ലണ്ട് ടീമിന് ഒരു നിർഭാഗ്യമുള്ള ടീമായിട്ട് പോവാണ്. അവർ കളിക്കുന്ന സമയത്ത് ഒന്നും ആ ടീമിന് വിജയിക്കാൻ കഴിയില്ല. എന്താണ് കാരണം? രണ്ടുപേരും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുമ്പോൾ ഇവർ തന്നെ കളിക്കുന്നത്. നിർണായകമായ സമയത്തൊന്നും റാഷ്ഫോർഡ് കളിക്കില്ല, മാഗ്വയർ എന്തെങ്കിലും അബദ്ധം വരുത്തും.
അപ്പോൾ ഇന്നലെ അങ്ങനെ റാഷ്ഫോർഡ് ഇതേപോലൊരു അവസരമായിരുന്നു തലേന്ന് ഹോളണ്ട് അർജൻറ്റീനയ്ക്കെതിരായിട്ട് ആ ഫ്രീ കിക്ക് പതുക്കെ തട്ടിയിട്ട് അവർ ഗോളാക്കിയത്. പക്ഷേ ഇയാൾ അത് അടിക്കേണ്ടി ശ്രമിച്ചു, അത് പോസ്റ്റിന് മുകളിൽ കൂടെ പറന്നുപോയി. അങ്ങനെ ഇന്നലെ ഇംഗ്ലണ്ട് 1-1 രണ്ട് ഗോളിന് ഫ്രാൻസിനോട് തോറ്റു. അപ്പോൾ ഈ ജയിക്കാനുള്ള ത്വരയെക്കുറിച്ച് നമ്മൾ പണ്ടേ പറയേണ്ടായി. ഒരു ടീമിന് ജയിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടീം ജയിക്കുക തന്നെ ചെയ്യും. അത് പുലിയേക്കാൾ വളരെ വേഗത്തിൽ മാനോടും, പക്ഷേ മാനിനെ പലപ്പോഴും പുലി പിടിക്കും. കാരണം മാനിന് മാനിൽ വിശ്വാസമില്ല, മാനിടയ്ക്ക് തിരിഞ്ഞു വെക്കും. ഒരു 3 തവണ തിരിഞ്ഞു വെക്കുമ്പോഴേക്കും പുലി മാനിനെ പിടിച്ചിരിക്കും. അതുപോലെ പണ്ടൊക്കെ പാമ്പിനെ തല്ലി കൊല്ലാറുണ്ട് ആളുകൾ, ഇപ്പോഴല്ല പണ്ടൊക്കെ. ആ സമയത്ത് പാമ്പിൻ്റെ ഒരു മനഃശാസ്ത്രം, നിങ്ങൾ പാമ്പിനെ പേടിക്കുന്ന ആളാണെങ്കിൽ പാമ്പ് പത്തിയൊക്കെ പടർത്തും, പക്ഷേ അതിനെ കൊല്ലാൻ വരുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പാമ്പ് ആ നിമിഷം പത്തി താഴ്ത്തും, അതതിൻ്റെ മാളം തേടിപ്പോകുമെന്നവർ. അപ്പോൾ അവനവനെ തോൽപ്പിക്കാൻ ഒരു ടീം അന്ന് കച്ചകെട്ടി ഇറങ്ങിയാൽ മറ്റേ എതിർഭാഗത്തുള്ളത്, അത് ബ്രസീലായാലും പോർച്ചുഗലായാലും സ്പെയിനായാലും ഏത് ടീമാണെങ്കിലും അവർക്ക് തോറ്റേ മതിയാവും. കാരണം ആ വിൻ ചെയ്യാനുള്ള ആ ഒരു ഒരു ത്വര ആ ടീമിൽ നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും ഇതാണ് മനഃശാസ്ത്രങ്ങളൊക്കെ. ഈ മനഃശാസ്ത്രമൊക്കെ എന്താണെന്ന് വെച്ചാൽ ചില ഞാൻ പറഞ്ഞില്ലേ, ഈ ചില അന്ധവിശ്വാസങ്ങൾ, ആദ്യം ഗോളടിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഗോൾ വീണാൽ പിന്നെ ഗോളടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ രാജ്യങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. അങ്ങനെ ക്വാർട്ടർ ഫൈനലെല്ലാം കഴിഞ്ഞു. മൊറോക്കോയെ നേരിടുന്നത് ഫ്രാൻസ്, മറുഭാഗത്ത് ക്രൊയേഷ്യയെ നേരിടുന്നത് അർജൻറ്റീന. ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞ കളികളിലെ ടോപ്പ് സ്കോറേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാനൊരു ചെറിയ താല്പര്യം ഉണ്ടാകും. ഇപ്പോഴും 5 ഗോളുമായിട്ട് ലീഡ് ചെയ്യുന്നത് കെലിയൻ എംബാപ്പയാണ്. 4 ഗോളുമായിട്ട് 2 പേരുണ്ട്. 1 ഫ്രാൻസിൻ്റെ തന്നെ ജിറൂഡ് 4 ഗോള്, ലയണൽ മെസ്സിക്ക് 4 ഗോളുണ്ട്. 3 ഗോളായിട്ട് നിൽക്കുന്നത് ബ്രസീലിൻ്റെ റിച്ചാർലിസൺ, കാര്യമില്ല ബ്രസീൽ ഔട്ടാണ്. ഇംഗ്ലണ്ടിൻ്റെ റാഷ്ഫോർഡ്, കാര്യമില്ല. ബെക്കായി സാക്ക ഇംഗ്ലണ്ടിൻ്റെ 3 ഗോളുണ്ട്. ഇന്നർ വലൻസിയ, അദ്ദേഹത്തിന് 3 ഗോളുണ്ട്. ഹോളണ്ടിൻ്റെ ഗാക്പോ, അദ്ദേഹത്തിന് 3. റാമോസ്, ഇവരുടെ പോർച്ചുഗലിൻ്റെ ആൽവാരോ മൊറോട്ട സ്പെയിൻ്റെ. പക്ഷേ ഇതിൽ ഇനിയിപ്പോൾ ഗോള് കൂടുതലടിക്കാനുള്ള ചാൻസ് ആയിക്കൂടെ ഉള്ളത് എംബാപ്പയ്ക്കും മെസ്സിക്കും ജിറൂഡിനും മാത്രമാണുള്ളത്. കാരണം എന്തായാലും മിനിമം ഈ രണ്ട് കൂട്ടർക്കും 2 കളിയുണ്ട്. ഒന്നുമില്ലെങ്കിൽ സെമി ഫൈനലൊരു കളി, ലൂസേഴ്സ് ഫൈനലൊരു കളി, അല്ലെങ്കിൽ സെമി ഫൈനലൊരു കളി, ഫൈനലൊരു കളി. അപ്പോൾ ആ കളികൾ ഇനി വരുന്ന ദിവസങ്ങളിൽ, ചൊവ്വാഴ്ച ഫസ്റ്റ് സെമി ഫൈനൽ രാത്രി 12:30 അത് ക്രൊയേഷ്യയും അർജൻറ്റീനയും തമ്മിലാണ്. അതെന്താണെന്ന് നോക്കാം, അത് നമുക്ക് പറയാം. അതുപോലെ പിറ്റത്തെ ദിവസം 15 കളി ഫ്രാൻസും മൊറോക്കോയും തമ്മിലാണ്. അത് എന്താണെന്ന് നമുക്ക് ആ ദിവസം പറയാം. അതുവരേക്കും എല്ലാവരോടും നന്ദി പറയുന്നു, നമസ്കാരം പറയുന്നു. ദിസ് ഇസ് മോഹൻ മെച്ചാർ സൈനിങ് ഔട്ട്. താങ്ക് യു.